ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ രാമരാവണ യുദ്ധത്തിൻ്റെ പ്രാരംഭമാണ് ഇരുവിഭാഗങ്ങളും വളരെയധികം ഹിംസകൾ ചെയ്തുകൊണ്ട് മുന്നേറി വാനര വാനരസൈന്യത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും തിരിച്ചറിഞ്ഞു വരാൻ ശാർദൂലൻ തുടങ്ങിയ ചാരന്മാരെ രാവണൻ പറഞ്ഞയച്ചു അവർ രൂപം ധരിച്ചുകൊണ്ട് വാനര വാനരസൈന്യത്തിലെത്തി എന്നാൽ അവരെ പിടിച്ച് കെട്ടി കൊല്ലാൻ പുറപ്പെടുകയാണ് വാനരന്മാർ അപ്പം അവർ കരഞ്ഞു ശ്രീരാമൻ അഭയം കൊടുത്തു ഇവിടെ വാൽമീകി രാമായനായിട്ടുള്ള അന്തരം നമ്മൾ ചിന്തിച്ചു യുദ്ധാരംഭത്തിന് മുമ്പാണ് ഇപ്രകാരം ചാരന്മാരെ പറഞ്ഞയക്കുന്നത് ഇവിടെ യുദ്ധാരംഭത്തിന് ശേഷമായിട്ടാണ് പറഞ്ഞത് ആർത്തനാദം കേട്ടു രാഘവനും കൊടുത്താൻ അഭയം കൊടുത്താനു ചെന്നവരും പോലെ കേട്ടു വിഷാദേന രാവണൻ മന്ത്രിച്ചുടൻ വിജി വിദ്യുജ്ജിഹ്വനായി നുമായി ദശഗന്ധരൻ മൈഥിലിവാഴുമിടം രാമശിരസും ധനുസ്സുമിതെന്നുടൻ വാമക്ഷി മുന്നിലം മാറുവെച്ചിടിനാൻ ആയോധനെ കൊന്നുകൊണ്ടുപോനേനെന്നുമായ നിർമ്മിച്ചു വെച്ചതു കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുഗ്ധാങ്കി വീണു കിടക്കും ദശാന്തരേ വന്നൊരു ദൂതൻ വിരവോടു രാവണൻ തന്നെയും കൊണ്ടുപോന്നീടിനാൻ അന്നേരം ശാർദൂലൻ തുടങ്ങിയ ചാരന്മാർ ശുഖനും സാരണനുമൊക്കെ നൽകിയതുപോലെ വാനരസൈന്യത്തിൻ്റെ മഹിമയെക്കുറിച്ച് രാവണൻ അറിവ് കൊടുത്തു അനന്തരം രാവണൻ വിദ്യുജ്യുഹനുമായി ചേർന്ന് സീത വസിക്കുന്നിടത്തേക്ക് പോവുകയാണ് മായ കൊണ്ട് വെട്ടിയെടുക്കപ്പെട്ട രാമൻ്റെ തലയും വില്ലും അവരുടെ കയ്യിലുണ്ട് അവ രണ്ടിനും സീതയുടെ മുമ്പിൽ വെച്ചിട്ട് യുദ്ധത്തിൽ രാമനെ കൊന്ന് ഇതാ ശിരസ് കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ്റെ രക്തമൊലിക്കുന്ന തല അവിടെ വെച്ചു സീതയാകട്ടെ പെട്ടെന്ന് തന്നെ ബോധം കെട്ട് വീഴുകയും കരഞ്ഞുകൊണ്ട് ബോധം കെട്ട് വീഴുകയും ചെയ്തു ഈ സമയത്ത് ഒരു ദൂതൻ വന്ന് രാവണനെ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോയി ഈ ഭാഗവും വാൽമീകീയത്തിൽ ഈ സന്ദർഭത്തിലല്ല ഉള്ളത് ആദ്യം ശുഗനും പിന്നെ ശുഗ സാരണന്മാരും അതിനുശേഷം ശാർദൂലൻ്റെ നേതൃത്വത്തിലുള്ള ചാരസംഘവും വാനരസൈന്യത്തിൻ്റെ മഹിമയെ മാത്രമല്ല ഓരോ വാനരൻ്റെയും വിശേഷ മഹിമയെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ തീർത്തും വിഹ്വലനായി തീർന്നു രാവണൻ ആ സമയത്താണ് വിദ്യുജ്യൂഹനെന്ന മഹാ ഇന്ദ്രജാലക്കാരനെയും കൂട്ടി സീതയുടെ അരികിലേക്ക് പോകുന്നത് അദ്ദേഹം രാമൻ്റെ ശിരസും വില്ലുമൊക്കെ ഉണ്ടാക്കി സീതയുടെ മുമ്പിൽ വയ്ക്കുകയാണ് ഈ വിഷയം യുദ്ധാരംഭത്തിന് മുമ്പാണ് വാൽമീകീയത്തിൽ വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെയാകട്ടെ യുദ്ധാരംഭത്തിന് ശേഷമാണ് ഏതായാലും സീത മോഹിച്ചു വീണു ആ ഭാഗത്ത് വാൽമീകീയത്തിൽ വിശേഷമായിട്ട് തന്നെ വരിക്കാൻ സീതയോട് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് രാവണൻ ഏതൊരു രാമനെയാണോ നീ കാത്തിരിക്കുന്നത് ഏതൊരു രാമൻ നിന്നെ രക്ഷിക്കുമെന്നാണോ നീ പ്രതീക്ഷിക്കുന്നത് ആ രാമനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ലങ്കയെ ഉപരോധിച്ചുകൊണ്ട് വലിയ വാനര സൈന്യത്തോടുകൂടി അവർ വന്നിരിക്കുകയാണ് അവിടെ രാത്രിയിൽ ഞാൻ പോയി ഉറങ്ങിക്കിടക്കുന്ന രാമൻ്റെ തല മുറിച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണെന്നാണ് വാൽമീകീയത്തിൽ പറയുന്നത് ഇവിടെയാകട്ടെ ആയോധനത്തിൽ യുദ്ധത്തിൽ കൊന്നു കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് ഇത്തരം ചെറിയ ചില വ്യത്യാസങ്ങൾ വാൽമീകിയുമായിട്ട് ഉണ്ട് എങ്കിലും പ്രായണ വാൽമീകീയത്തിനനുസൃതം തന്നെയാണ് ഈ ഭാഗത്ത് അധ്യാത്മരാമായണവും അങ്ങനെ സീത ബോധരഹിതയായി കിടക്കുന്നു രാവണനാകട്ടെ അത്യാവശ്യം എന്തോ ജോലിക്ക് തിരിച്ചു പോവുകയും ചെയ്തു ആ സമയത്ത് വൈദേഹി തന്നോടു ചൊന്നാൾ സരമയും ഖേദമശേഷമകലെ നീ എല്ലാം ചതിയെന്നു തേറി തേറിയിടിയതൊക്കവേ നല്ലവണ്ണം വരും നാലു നാളുള്ളിൽ ഇങ്ങിലൊരു സംശയം കല്യാണദേവദേ വല്ലഭൻ കൊല്ലും ദശാസ്യന നിർണയം യുദ്ധം ശരമാസരസവാക്യം കേട്ടു ചിത്തം തെളിഞ്ഞിരുന്ന് സീതയും ബോധരഹിതയായി അനന്തരം ബോധം വന്ന് വിലപിക്കുന്നവളായ സീതയോട് സമാധാനിപ്പിച്ചുകൊണ്ട് സരമ പറയുകയാണ് അല്ലയോ ദേവി ഖേദം മുഴുവൻ കളഞ്ഞാലും ഇതെല്ലാം രാവണൻ്റെ ചതിപ്രയോഗങ്ങളാണ് ഇതെല്ലാം മായാപ്രയോഗങ്ങളാണ് അതുകൊണ്ട് ദുഃഖിക്കരുത് വെറും നാല് ദിവസത്തിനുള്ളിൽ എല്ലാം മംഗളമായി പര്യവസാനിക്കും അല്ലയോ കല്യാണദേവത എല്ലാവർക്കും മംഗളത്തെ കൊടുക്കുന്ന അല്ലയോ സാക്ഷാൽ മഹാലക്ഷ്മി അല്ലേ നീ ഒരു സംശയവുമില്ല നിൻ്റെ വല്ലഭൻ ദശാസ്യനെ രാവണനെ കൊല്ലും നിർണയം ഇതിൽ യാതൊരു സന്ദേഹവുമില്ല ഇപ്രകാരം വിഭീഷണപത്നിയായ ശരമ പറഞ്ഞത് കേട്ട് സരമാസരസവാക്യം സരസമായി ശരമ പറഞ്ഞ വാക്യം കേട്ട് മനസ്സ് ശാന്തമായി തണുത്തു സീതയ്ക്ക് അങ്ങനെ ശാന്തഭാവത്തെ പ്രാപിച്ച് സീത സമാധാനത്തോടുകൂടിയിരിക്കുകയാണ് ആ സമയത്ത് യുദ്ധവർണ്ണന തുടരുന്നു ആ ഭാഗം നമുക്കടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം